ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കൈത്താക്കാലം രണ്ടാം വെള്ളിയാഴ്ച. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യനായ മാർ തോമസ് ലീഹായുടെ ശിഷ്യനായ മാർ അദ്ധായിയുടെ ശിഷ്യൻ മാർ മാറിയുടെ തിരുനാൾ ദിനം. നമുക്കറിയാവുന്നതുപോലെ ദ്രഹാകാലത്തിലെ വെള്ളിയാഴ്ചകളിൽ ഈശോയെ മറ്റുള്ളവർക്ക് പ്രഘോഷണത്തിലൂടെയും ജീവിതത്തിലൂടെയും പ്രത്യക്ഷീകരിച്ച വിശുദ്ധരുടെ തിരുനാൾ നാം ആഘോഷിക്കാറുണ്ട്. അതുപോലെ കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ ശിഷ്യന്മാരുടെ സുവിശേഷം ശ്രവിച്ച് വളർന്നു വന്ന സഭാസമൂഹങ്ങളുടെ വളർച്ചയിൽ അവരുടെ കാലത്തിന് ശേഷം സഭാമക്കളെ വിശ്വാസത്തിലും സന്മാർഗത്തിലും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് നയിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത വിശുദ്ധരെയാണ് നാം അനുസ്മരിക്കുക. കൈത്താക്കാലത്തിൻ്റെ പ്രസക്തി തന്നെ അതാണല്ലോ. നട്ടതും നനച്ചതും കഴിഞ്ഞ് വിളവെടുക്കുമ്പോൾ നട്ടതിൻ്റെയും നനച്ചതിൻ്റെയും നന്ദിയോടെ ഓർത്ത് കൂടുതൽ വിതയ്ക്കുവാനും വിളവെടുക്കുവാനും മുന്നോട്ട് കുതിക്കുക എന്നത്. ഇന്നത്തെ സുവിശേഷ ലേഖനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ അടിസ്ഥാന ശില ഈശോയാണ്. അവനിൽ ഉറച്ചുനിന്ന് നമുക്ക് വിശ്വാസം പങ്കുവയ്ക്കാം. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നാം. ദൈവകൃപയനുസരിച്ച് പരസ്പരം നന്മ പകരാം, വളർത്താം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാം. നാം നടക്കുന്ന വഴികൾ മിശിഹായാകണം. അത് സത്യത്തിൻ്റെ വഴിയും ജീവൻ നൽകുന്നതുമാണ്. നമ്മളിലൂടെ മിശിഹായുടെ മൗതിക ശരീരമാകുന്ന സഭ വളരണം. ഈ കൈത്താക്കാലത്തിൽ മിശിഹായാകുന്ന വഴിയെ നടക്കാം. ആ വഴിയിൽ കണ്ടുമുട്ടുന്നവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകാം. മിശിഹ തൻ്റെ ജീവിതകാലത്ത് നടന്ന വഴിയിലെല്ലാം തൻ്റെ കൂടെ വന്നവരെയും തന്നോട് വിളിച്ചപേക്ഷിച്ചവർക്കും ആശ്വാസവും ആശ്രയവും സൗഖ്യവും ഒക്കെ നൽകിയവനാണ്. നമുക്കും അത് പകരാം. മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും നേരാം. ആമീൻ.